സൗദ് റളിയല്ലാഹുന്ന ആയിഷ ബീവി റളിയല്ലാഹുനയുടെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ ആയിഷ ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹുന്ന ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. ആ ഭക്ഷണം സൗദ് ബീവിയോട് കഴിക്കാൻ വേണ്ടി പറഞ്ഞു ആയിഷ ബീവി റളിയല്ലാഹുന്ന. സൗദ് ബീവി പറഞ്ഞു ഞാൻ കഴിക്കൂല, കാരണം അവർ രണ്ടുപേരും നബിയുടെ ഭാര്യമാരെ. അപ്പോൾ ഒരാൾ മറ്റൊരാളോട് ഇച്ചിരി ജലസ് ആണ്, അസൂയയിലാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ചക്കളത്തി പോരെന്നൊക്കെ പറയില്ലേ, ആ ഒരു പോരുള്ളത് കൊണ്ട് അസൂയുള്ളത് കൊണ്ട് അങ്ങനത്തെ ഒരു അസൂയ, സാധാ അസൂയ എന്ന് ആ വാക്ക് ഉപയോഗം വരില്ല, ജലസ് ജലസി. അപ്പോ സൗദ് ബീവി പറഞ്ഞു ഞാൻ തിന്നൂല. ആയിഷ ബീവിക്കാണെങ്കിലോ ദേഷ്യം വന്നു, എൻ്റെ വീട്ടിലെ വന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ വിഭവം നിങ്ങൾ തിന്നൂലെന്നോ, നിങ്ങൾ തിന്നേണ്ടി വരുന്നോ, ഞാൻ തിന്നൂലെന്നോ, തിന്നില്ലേ നിങ്ങളുടെ മുഖത്ത് ഞാനത് തേച്ച് പിടിപ്പിക്കുന്നു പറഞ്ഞു, എന്നാ ഒന്ന് കാണട്ടെ എന്ന്. അപ്പൊ ആയിഷ ബീവി തേമ്പലും കഴിഞ്ഞു, സുബ്ഹാനല്ല, സൗദ് ബീവിന്റെ മുഖത്ത് ഒന്നാകെ ഭക്ഷണം. അപ്പൊ സൗദ് ബീവി എടുത്തിട്ട് ആയിഷ ബീവിന്റെ മുഖത്തും തേമ്പി കൊടുത്തു. ഇത് കണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. എന്താ ഇതിന് പറയാ, തങ്ങളൊന്നും പറഞ്ഞില്ല. അതിലുണ്ട് വാതിൽക്കൽ ഒരാൾ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അപ്പൊ അത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. പിന്നെ പെണ്ണുങ്ങളെ, നിങ്ങൾ ഈ തേമ്പിക്കളൊക്കെ നല്ല തന്നെ, പക്ഷേ ഉമറാണാ വന്നത്, വേഗം പോയി മുഖം കഴിക്കോളി. രണ്ടുപേരും എഴുന്നേറ്റ് ഓടി എന്നാണ്, ഉമർ റളിയല്ലാഹു അൻഹു വരുന്നുണ്ടോ എന്ന് കേട്ടപ്പോ രണ്ടാളും എഴുന്നേറ്റ് ഓടി, മുഖം കഴുകി നല്ല കുട്ടികളായി നിൽക്കുന്നുണ്ട്. അപ്പൊ നബി തങ്ങൾ ഇങ്ങനെ ചിരിക്കുക, തങ്ങൾ ഇരുന്നു കൊണ്ട് ചിരിക്കുകയാണ്. എന്തേ നബിയെ നിങ്ങൾ ചിരിക്കാൻ കാരണം എന്ന് പറഞ്ഞു തരും നബിയെ, എനിക്കും അതിൽ കൂടിയിരുന്ന് ചിരിക്കാനാ നബി എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തങ്ങൾ പറഞ്ഞു, ഉമറേ നിങ്ങൾ വരുമ്പോ അവരുടെ മുഖം ഒന്ന് കാണ്ടിരുന്നു, പുട്ടിട്ടിട്ടേ ഭക്ഷണം കൊണ്ട് പുട്ടിട്ടതാ. ആ ഒരു രംഗം നബി തങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നതാ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ. തങ്ങളുടെ ആ ഒരു മൗനവും തങ്ങളുടെ പേഷ്യൻസ് ആൻഡ് പെർസിവറൻസ്, തങ്ങൾ അവിടെ കാണിച്ച ആ ഒരു അവധാനതയും പക്വതയും, ആ ഒരു സ്വാഭാവികമായ ഒരു വികാര പ്രകടനമാണത്. അവിടെ എങ്ങനെ ഇടപെട്ടാലും മൗനത്തേക്കാൾ നല്ല ഇടപെടൽ ഇല്ല അവിടെ. ഉമറെ നിങ്ങൾ വരുമ്പോഴേ ഞാൻ പറഞ്ഞു ഉമറ വരുന്നത് വേഗം പോയി കഴിയും. അപ്പോൾ നിങ്ങളെ പേടിച്ചവർ പോടിപ്പോയി ഉമറെ എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ തന്നെ നിങ്ങൾ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയാ, യാ അദുവാതി അംഫുസിക്കുന്ന, സ്വന്തം ശരീരങ്ങളോട് ശത്രുത കാണിക്കുന്ന പെണ്ണുങ്ങളെ, അങ്ങനെ ഉമർ തങ്ങൾ വിളിച്ചത്. അല്ലാഹുവിന്റെ റസൂലിനോട് കാണിക്കാത്ത ബഹുമാനം എന്നോടോ? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലല്ലേ അത്, ഞാൻ വന്നപ്പോ നിങ്ങൾ മുഖം കഴുകി ഓടിയല്ലേ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലല്ലേ അത് ചെയ്യേണ്ടത്. വേറെയും ഇതേ സമാനമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അവർ ഒച്ചവച്ച് സംസാരിച്ചപ്പോ. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹുന്റെ വാതിലിന്റെ വേക്കെന്ന്, ഉമറെ നിങ്ങൾ ഭയങ്കര ചൂടാവുന്ന ആളല്ലേ, ഞങ്ങളുടെ റസൂല് സൗമ്യ സ്വഭാവക്കാരനാ, അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ ഉമർ റളിയല്ലാഹുവിനോട് ചിരിച്ചു വീണു എന്നാ, കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് എന്നായി പറയണത്, ഞങ്ങൾ റസൂലിനോട് ഇങ്ങനെയൊക്കെ കളിക്കും, പക്ഷെ നിങ്ങളുടെ മുമ്പ് കളിക്കാൻ ഞങ്ങൾക്ക് ധൈര്യമല്ല, കാരണം നിങ്ങൾ ഇപ്പൊ അടി കിട്ടിയത് വരും, ഞങ്ങളുടെ റസൂൽ അത് ചെയ്യൂല. ഞങ്ങളുടെ റസൂൽ വലാകിന്നഹു അൽയനു വലൗ കുൻത ഫല്ലൻ ഖലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക്. നബിയേ അങ്ങയുടെ മനസ്സെങ്ങാനും കടുത്തിരുന്നുവെങ്കിൽ, കാഠിന്യമുള്ള മനസ്സായിരുന്നുവെങ്കിൽ, ലം ഫല്ലൂ മിൻ ഹൗലിക്, അങ്ങയുടെ ചുറ്റുവട്ടത്ത് നിന്നും ഇവരൊക്കെ ഓടിപ്പോകുമായിരുന്നു നബിയെ. പക്ഷേ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, വല്ലാത്ത സ്വഭാവത്തിന്റെ ഉടമയല്ലയോ നബിയെ നിങ്ങൾ.